ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം, ഒരുപക്ഷെ ഓൺ റെക്കോർഡിൽ ആദ്യമായി എൻ്റെ തന്നെ നാട്ടിലെ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം അധ്യാപകനായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. പക്ഷേ കൂടുതൽ പേർക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് ഒരു മാർക്സിയൻ ചിന്തകൻ എന്ന നിലയിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിച്ചവർ ദീർഘകാലം, ഡോക്ടർ ജി ബാലമോഹൻ തമ്പി. അദ്ദേഹം 1932 സുചീന്ദ്രത്ത് ജനിച്ചു. അധ്യാപകനും പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഗോപാലപിള്ളയുടെ മകനായി, പൊന്നമ്മ തങ്കച്ചിയുടെ മകനായി. സുചീന്ദ്രത്ത് തന്നെ ശ്രീമൂലം തിരുനാൾ ഷഷ്ടബ്ദപൂർത്തി മെമ്മോറിയൽ ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് നാഗർകോവിൽ സ്കോർ ക്രിസ്ത്യൻ കോളേജ്, അവിടെ നിന്നും ബി എ ഇംഗ്ലീഷിൽ ഓണേഴ്സ്, അവിടെ ഇൻ്റർമീഡിയറ്റ്, അത് കഴിഞ്ഞിട്ട് മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ഓണേഴ്സ് ലഭിച്ചത്. അവിടെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഉടനെ തന്നെയായിരുന്നു അത്? അതെ, സംഭവിച്ചത് എനിക്കവിടെ ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് ടൗണിൽ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു മെക്ഫെയിൽ എന്നൊരു സായിപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വഴി കണ്ടു. വഴി കണ്ടപ്പോൾ അങ്ങേര് ചോദിച്ചു എന്നോട്, ആർ യു വില്ലിങ് ടു വർക്ക് ഹിയർ ആസ് എ ട്യൂട്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഐ ഡിസൈഡ് ടു ജോയിൻ. അതിന് കാരണം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് അക്കാലത്ത് വലിയൊരു കോളേജായിരുന്നു. ഇന്നും അതാണ്, ഡോക്ടർ രാധാകൃഷ്ണൊക്കെ അവിടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഉടനെ അവർ അപ്പോയിൻമെൻ്റ് ഓർഡർ ഒരു വീട്ടിൽ അയച്ചു തന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അന്ന് 135 രൂപയായിരുന്നു ശമ്പളം. വലിയ വലിയ അത് കയറിയതാണ്. അത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ 135 രൂപയ്ക്ക് കയറിയിട്ട് ട്യൂട്ടറായിട്ട് പിന്നെ ലെക്ചറർ, റീഡർ, പ്രൊഫസറായി, പിന്നെ വൈസ് ചാൻസലർ വരെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒന്ന് പറയുമോ, ഈ സുചീന്ദ്രൻ പോലുള്ള ഒരു ക്ഷേത്ര നഗരത്തിൽ, അല്ലെ ക്ഷേത്ര പട്ടണത്തിൽ, ക്ഷേത്ര ഗ്രാമത്തിൽ ജനിക്കുകയും പിന്നീട് ഈ കാലഘട്ടത്തിലൂടെ ഈ വായന ഏത് പ്രായത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു, എവിടെ നിന്നായിരുന്നു വായിക്കാൻ പോസ്റ്റ്? ഒരു പക്ഷേ പ്രൈമറി മിഡിൽ സ്കൂൾ കാലഘട്ടത്തിൽ വായന തുടങ്ങിയിരുന്നു. അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛൻ എന്നെ വളരെ സഹായിച്ചിരുന്നു ഈ വായനയുടെ കാര്യത്തിൽ. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പൈസ തരുമായിരുന്നു അക്കാലത്ത്. അപ്പോൾ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് അധ്യാത്മരാമായണം ഉണ്ടായിരുന്നു. അത് പണ്ടത്തെ ഈ മലയാള രാജ്യം പ്രസ്സിലടിച്ച ഒരു പഴയ തരത്തിൽ, ഈ വരിയൊന്നും പ്രത്യേകം പ്രത്യേകം ഇല്ലാതെ എല്ലാം ഒരു ഒരു നക്ഷത്ര ചിഹ്നം ഇട്ടിട്ട് വായിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ അതേസമയം ഇംഗ്ലീഷിൽ എനിക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ട ഒരു പുസ്തകം ദ പാരബിൾസ് ആൻഡ് സേയിങ്സ് ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു പുസ്തകം ഉണ്ടായിരുന്നു. പിന്നെ ശ്രീരാമപിള്ളയുടെ നോവലുകളും. ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം ഈ തരണത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഒരു കൃത്യവിലോപമാകും. ഞാൻ കുട്ടിക്കാലത്ത് സുചീന്ദ്രത്ത് വളരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗ്രന്ഥശാലയിൽ, വായനാശാലയിൽ, എന്തു പേര് പറഞ്ഞാലും അവിടെ പോയാണ് ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത്. അതെൻ്റെ സ്കൂൾ പഠനകാലത്താണ്. അത് നന്ദിയോടെ ഓർക്കുന്നു. അതെൻ്റെ വളർച്ചയ്ക്ക്, വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സഹായിച്ചു എന്ന് ഈ കൂട്ടത്തിൽ പറയട്ടെ. ഇത് ഡോക്ടർ ജി ബാലമോഹൻ തമ്പിയോട് മാത്രമല്ല, തങ്ങളുടെ സഹോദരിയായ വിലാസിനി ടീച്ചർ എൻ്റെ അധ്യാപികയായിരുന്നു, അവരായിരുന്നു അതിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നത്. പറയൂ. എന്നിട്ട് അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയത് ആലുവയിലെ അദ്വൈതാശ്രമമില്ലേ, അപ്പോൾ ആഗമാനന്ദ സ്വാമികൾ ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുമായിരുന്നു. ശ്രീമിച്ചത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ കറസ്പോണ്ടൻസിൽ ഏർപ്പെട്ടിരുന്നു. കത്തുകൾ എഴുതുകയും അദ്ദേഹം മറുപടി അയക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു ചോദ്യം പോസ്റ്റ് കാർഡിൽ ഞാൻ എഴുതിയത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. എനിക്കൊരു പക്ഷേ 12 വയസ്സായിരിക്കും. അതിന് അദ്ദേഹം ഒരു 4 പേജിൽ മറുപടി അയച്ചു. പിന്നെ സംഭവിച്ചത് ഒരിക്കൽ ശിവീന്ദ്രത്ത് അദ്ദേഹം വന്നിരുന്നു. കന്യാകുമരി പോയിട്ട് തിരിച്ച് ആലുവായി പോണ വഴിക്ക് ശിവീന്ദ്ര ടെമ്പിളിനടുത്തൊരു ദേവസ്വം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ റൂമുണ്ട്. അവിടെ വന്നിട്ട് എന്നെ വരാൻ പറഞ്ഞു. ആരെയോ ഒരാളുടെ പറിച്ച് വീട്ടിലിരുന്ന് വരാ. ഞാനവിടെ പോയി. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞത്, ആലുവയിൽ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, അവിടെ വന്നാൽ മതി, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്കത് സാധ്യമായിരുന്നു. ഞാൻ മൂത്ത പയ്യനായിരുന്നു.
അതുകൊണ്ട് അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അമ്മ ചോദിച്ചു അനിയത്തിമാരെയൊക്കെ നോക്കണ്ടേ? അപ്പോൾ ആ പോകുന്നത് ഇറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, പോകാനേ പറ്റില്ല. അവിടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ തരത്തിലുള്ള മാറിപ്പോയനെ. ഈ പശ്ചാത്തലം, സുജീന്ദ്രൻ പശ്ചാത്തലം, ഇപ്പോൾ പറഞ്ഞ അനുഭവം, പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, ഇതെല്ലാം ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഫോർമാറ്റീവ് ഇയേഴ്സ് ആണ്. ഞാൻ എന്ത് ചെയ്യണം, ഈ മറ്റേ പുസ്തക കത്തെഴുതിയതുപോലെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം എപ്പോഴാണ് എടുത്തത്? അത് ഒരു പക്ഷേ സ്കോട്ടിൽ ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ലെഫ്റ്റിസ്റ്റ് ചായവുണ്ടായത്. അതെങ്ങനെ? കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു അക്കാലത്ത്, പാർട്ടി ബാൻഡായിരുന്നു. അപ്പോൾ ഒരു ബാൻഡായിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ചെറുപ്പകാലത്തൊരു പ്രത്യേകം എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു സാധ്യതയാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രത്യേകതയുണ്ട്, നമുക്ക് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അത് രഹസ്യമായിട്ട് വർക്ക് ചെയ്ത്. താങ്കളുടെ അച്ഛൻ ഒരു അധ്യാപകൻ, പോസ്റ്റ് പോലീസായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ. അതെ, അപ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു, വീട്ടിലൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വിചാരം ഇവനെ നല്ല പഠിച്ചിരുന്നു, സ്കൂളിൽ ഞാൻ ഫസ്റ്റ് റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വഴി തെറ്റിപ്പോയതുപോലെ അച്ഛന് തോന്നിയിരുന്നു. അച്ഛൻ്റെ വിചാരം ഞാൻ ഒരു നോർമലായിട്ട് സർക്കാർ ഉദ്യോഗത്തിൽ പോകും എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ അതുപോലെയൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എനിക്ക് ആ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അധ്യാപനമാണ് എൻ്റെ തൊഴിലെന്ന്. അതിൽ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് നൗ, എനിക്ക് മനസ്സിലായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അത് തന്നെയാണ്. ഇല്ല, അധ്യാപനം പ്രത്യേകിച്ച് താങ്കളുടെ കാഴ്ചപ്പാട്, താങ്കൾ എഴുതിയ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, കാസ്ട്രോ, ഷെഗുവേറ എല്ലാം മലയാളികൾക്ക്, ഒട്ടേറെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് താങ്കളാണ്. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നല്ലോ. അതെ അതെ. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലൂടെയുള്ള അധ്യാപനമാണോ അല്ല ഉദ്ദേശിച്ചത്, അല്ല സാമൂഹിക നിരീക്ഷണം? എനിക്കൊരു എസ്തെറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, സൗന്ദര്യശാസ്ത്രം. അപ്പോൾ അതിനെക്കുറിച്ച് ലേഖനത്തിന് വേണ്ടി കുറേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ അക്കാലത്തും ഇക്കാലത്തും അയാളുടെ ഹിസ് ഔട്ട്ലുക്ക് ഇസ് വെരി നാരോ. ഒരു യൂറോപ്പ് സെൻറ്റേഡ്, ആംഗ്ലോ സെൻറ്റേഡ് തിങ്കിങ് ആണ് അയാൾക്കുള്ളത്. അയാൾ ബെയോൾഫ് മുതൽ വിർജീനിയ ഉൾഫ് വരെ, ഉൾഫ് ടു ഉൾഫ് സിലബസ് എന്നാണ് പറയുക, അതേ അയാൾക്കറിയാവും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, മാർക്സിസത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. സാധാരണ ഇംഗ്ലീഷ് ലെക്ചറർക്ക് ഈ ലൂക്കാച്ച് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയില്ല, അതുപോലെ അഭിനവ് ഗുപ്ത എന്ന് പറഞ്ഞാലും അറിയില്ല. എനിക്ക് രണ്ടിലും താല്പര്യം ഉണ്ടായി വന്നു, അതുകൊണ്ടൊരു വലിയ മെച്ചമുണ്ടായി. ഇന്ത്യൻ കൾച്ചറിൻ്റെ റൂട്ട്സിൽ പോകാൻ ഇന്ത്യൻ എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള പഠനം എന്നെ സഹായിച്ചു. അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഈ കമ്പാരിറ്റീവ് എസ്തെറ്റിക്സ് എടുക്കാൻ കാരണം തന്നെ അതാണ്. ഈ ലിറ്ററേച്ചർ ഏതാണ്ട് ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ആസ് എ ടീച്ചർ വേറെ ഒന്നിലും താല്പര്യമില്ല. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ 4-5 സാഹിബ്മാരുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും, അവരുടെ പഠിപ്പിക്കലിൻ്റെ രീതിയൊക്കെ. പിന്നെ നാരൂരിൽ നിന്ന് തന്നെ ഒരു ബെന്നറ്റ് ആൽബർട്ട് എന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ, അയാൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലുണ്ടായിരുന്നു. അയാളുടെ പഠിത്തമൊക്കെ, അയാളുടെ പഠിപ്പിക്കണമൊക്കെ ആ ക്ലാസ്സിലിരുന്നാൽ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെ പോലെ പഠിപ്പിക്കണം, നല്ല ഒരു ടീച്ചറാകണം. അതിൽ കൂടുതൽ വേറെ എനിക്ക് അംബിഷനൊന്നും ഉണ്ടായിരുന്നില്ല, അത് സാധിച്ചു.